വെൽക്കം ബാക്ക് ടു ലേണിനും പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഈ ഒരു എക്സാമിന്റെ സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ മുൻവർഷം നടന്ന പരീക്ഷയുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. അപ്പോ അന്ന് എക്സാം നടന്ന സമയത്ത് അതിനകത്ത് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അറിയാലോ ടെക്നിക്കൽ എക്സാംസിന് നമുക്ക് ടെക്നിക്കൽ സബ്ജക്ട്സ് മാത്രമാണ് വരുന്നത്. അപ്പോ ബാക്കിയുള്ള 8 മൊഡ്യൂൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാക്ട്ലി ഇതേ സിലബസ് തന്നെ വന്നോളന്നില്ല. പിന്നെ നമുക്കറിയാം ഈ ഒരു AE എക്സാം, AE ഇലക്ട്രോണിക്സ് എന്നാണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക്കൽ സബ്ജക്ട്സിന് വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് പ്രീവിയസ് ഇയറിൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം ഈ സിലബസ് തന്നെ വരണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്കിപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഒരു സിലബസ് വെച്ച് നോക്കാം. പിന്നെ എന്തെങ്കിലും എന്തായാലും വലിയ വ്യത്യാസമൊന്നും വരില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ മോഡ്യൂൾസിലൊക്കെയാണ് ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ടോപ്പിക്സ് ആണ്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ തുടങ്ങാം. ലേണിംഗ് ഓയിൽ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിന്റെയും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെയും കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ രണ്ട് പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഴ്സ് തികച്ചും സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത് ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയും കൂടിയാണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത്. അപ്പൊ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് സിംഗിൾ ഫേസ് സർക്യൂട്ട് എന്താണ്, ത്രീ ഫേസ് സർക്യൂട്ട് എന്താണ്, പിന്നെ അതേപോലെ തന്നെ KVL, KCL, ദെൻ നോഡൽ അനാലിസിസ്, മെഷ് കറന്റ് അനാലിസിസ്, ട്രാൻസിയന്റ് റെസ്പോൺസ് ഓഫ് AC ആൻഡ് DC, സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്, റെസൊണൻസ്, പാസീവ് ഫിൽട്ടർ, ഐഡിയൽ കറന്റ് ആൻഡ് വോൾട്ടേജ് സോഴ്സ്, തെവനിൻ തിയറം, നോർട്ടൺ തിയറം, സൂപ്പർപൊസിഷൻ തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, ടു പോർട്ട് നെറ്റ്വർക്ക്, ത്രീ ഫേസ് സർക്യൂട്ട്, പവർ ആൻഡ് പവർ ഫാക്ടർ ഇൻ AC സർക്യൂട്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള ലോസ് ഉണ്ട്. അതുകൂടാതെ മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ്, ആ ടൈപ്പ് ഓഫ് അതൊക്കെ സർക്യൂട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ നെറ്റ്വർക്ക് തിയറംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ മോഡ്യൂൾ വണ്ണിന്റെ ഫസ്റ്റ് പാർട്ട് അതാണ് വരുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയിൽ കൂളംബ്സ് ലോ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റി, ഗോസ് ലോ, ഡൈവേർജൻസ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പൊട്ടൻഷ്യൽ, ലൈൻ, പ്ലെയിൻ, സ്ഫറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇഫക്ട് ഓഫ് ഡയലക്ട്രിക് മീഡിയം, കപ്പാസിറ്റൻസ് ഓഫ് സിമ്പിൾ കോൺഫിഗറേഷൻ, ദെൻ ബയോട്ട് സവാർട്സ് ലോ, ആംബിയേഴ്സ് ലോ, ദെൻ കേൾ, ഫാരഡേസ് ലോ, ലോറൻസ് ലോ, ഇൻഡക്ടൻസ്, MMF, റിലക്ടൻസ്, മാഗ്നറ്റിക് സർക്യൂട്ട്, സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ടൻസ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും വരുന്ന ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് മോഡ്യൂൾ വണ്ണിന്റെ സെക്കൻഡ് ഹാഫ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. അതിൽ നമുക്ക് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട്, ഫേസർ ഡയഗ്രാം, കാര്യങ്ങളൊക്കെ, റെഗുലേഷൻ, എഫിഷ്യൻസി ഒക്കെ, ദെൻ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ, അതിന്റെ കണക്ഷൻ, പാരലൽ ഓപ്പറേഷൻ, ഓട്ടോ ട്രാൻസ്ഫോമർ, എനർജി കൺവേർഷൻ പ്രിൻസിപ്പിൾ. പിന്നെ DC മെഷീനിലാണെങ്കിൽ ജനറേറ്റർ ക്യാരക്ടറിസ്റ്റിക്സ്, ആർമേച്ചർ റിയാക്ഷൻ കമ്മ്യൂട്ടേഷൻ, അതിന്റെ സ്റ്റാർട്ടിംഗ് ആൻഡ് സ്പീഡ് കൺട്രോൾ ഓഫ് മോട്ടർ, ദെൻ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, അതിന്റെ പ്രിൻസിപ്പിൾ, പെർഫോമൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പഠിക്കണം. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, സിംക്രണസ് മെഷീൻസ്, അഗെയിൻ പെർഫോമൻസ്, റെഗുലേഷൻ, പാരലൽ ഓപ്പറേഷൻ ഒക്കെ വരും. അതുകൂടാതെ സെർവോ മോട്ടോർ, സ്റ്റെപ്പർ മോട്ടോർ. അപ്പൊ ഇതെല്ലാം വരുന്നതാണ് നമുക്ക് ഇലക്ട്രിക്കൽ മെഷീൻസ് സെക്കൻഡ് മോഡ്യൂൾ. തേർഡ് മോഡ്യൂളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പവർ സിസ്റ്റവും കൺട്രോൾ സിസ്റ്റവും ആണ് വരുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഇലക്ട്രിക്കൽ സബ്ജക്റ്റുകൾ. ഇപ്പൊ നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒന്നും പഠിച്ച ഒരു പവർ സിസ്റ്റം പഠിക്കാനുള്ള സാധ്യത കുറവാണ്. ചില സിലബസുകളിൽ പവർ സിസ്റ്റം, പണ്ടത്തെ സിലബസിലൊക്കെ കുറച്ച് ടോപ്പിക്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ട് നമ്മൾ പവർ സിസ്റ്റം വരുന്നില്ല. കാരണം പവർ സിസ്റ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലുകാരുടെ കോർ സബ്ജക്ട് ആണ്. സോ പവർ സിസ്റ്റം വരുന്നുണ്ട്. പവർ സിസ്റ്റത്തിൽ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ കോൺസെപ്റ്റ്, നമുക്ക് പവർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് പവർ ജനറേഷൻ കോൺസെപ്റ്റ്സ്, പിന്നെ ട്രാൻസ്മിഷൻ ലൈന്, അതിൽ അതിന്റെ കേബിൾ പെർഫോമൻസ്, കൊറോണ ആൻഡ് റേഡിയോ ഇന്റർഫറൻസ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയണം. സിമെട്രിക്കൽ കമ്പോണൻസ്, ഫോൾട്ട് അനാലിസിസ്, പ്രിൻസിപ്പിൾ ഓഫ് ഓവർ കറന്റ്, ദെൻ സോളിഡ് സ്റ്റേറ്റ് റിലേ, ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ, സർക്യൂട്ട് ബ്രേക്കർ, HVDC ട്രാൻസ്മിഷൻ, അതെല്ലാം വരുന്നുണ്ട്. ദാറ്റ് ഈസ് മോഡ്യൂൾ 3 ഫസ്റ്റ് ഹാഫ് പവർ സിസ്റ്റം ആണ്. പിന്നെ വരുന്നത് കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ സിസ്റ്റത്തിൽ സ്റ്റാർട്ടിംഗ് ഫ്രം ഫീഡ്ബാക്ക്, പ്രിൻസിപ്പിൾ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ബ്ലോക്ക് ഡയഗ്രാം, ദെൻ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എറേഴ്സ്,
root and Nyquist technique, bot plot, root lock, lag lead, compensation, state space model, state transmission matrix, controllability and observability. സോ കൺട്രോൾ സിസ്റ്റവും പവർ സിസ്റ്റവും കൂടെ വരുന്ന അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുള്ള ഒരു മോഡ്യൂൾ തന്നെയാണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഡ്യൂൾ 4 ആണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു മോഡ്യൂൾ ആയിരിക്കും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ്സ് വരുന്നത്. അതിൽ നമുക്ക് ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ, പി എം എം സി, മൂവിംഗ് അയൺ, ഡൈനാമോമീറ്റർ, ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്, മെഷർമെന്റ് ഓഫ് വോൾട്ടേജ്, കറന്റ്, പവർ, എനർജി ആൻഡ് പവർ ഫാക്ടർ, ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോർമർ, ഡിജിറ്റൽ വോൾട്ട് മീറ്റർ, മൾട്ടിമീറ്റർ, ഫേസ് ടൈം ആൻഡ് ഫ്രീക്വൻസി മെഷർമെന്റ്, ക്യൂ മീറ്റർ, ഓസിലോസ്കോപ്പ്, പൊട്ടൻഷ്യോമെട്രിക് റെക്കോർഡേഴ്സ്, എറർ അനാലിസിസ്. അത് ഇതിൽ നമുക്ക് രണ്ട് ഹാഫ് ആയിട്ട് നമുക്ക് ഇതിനെ തിരിക്കാം. രണ്ടാമത്തെ ഫസ്റ്റ് ഹാഫിലാണ് ഇത്രയും നമ്മൾ മെയിൻ ആയിട്ട് മെഷർമെന്റ്സ് വരുന്നത്, മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നത്. നെക്സ്റ്റില് ടൈപ്പ് ഓഫ് എർത്തിങ്, ഓക്കെ, അതില് ഹൗസ് വയറിംഗ്, എർത്തിങ്ങും അതേപോലെ തന്നെ വയറിംഗും, ഹൗസ് വയറിംഗ്, ഇൻഡസ്ട്രിയൽ വയറിംഗ്, അതിലൊക്കെ ടെസ്റ്റിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ പറഞ്ഞിട്ടുണ്ട്, ഫ്യൂസ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ടൈപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇലക്ട്രിക് ട്രാക്ഷൻ, ഇലുമിനേഷൻ, ഇതെല്ലാം ടോപ്പിക്സും കൂടെ വരുന്നതാണ് മോഡ്യൂൾ 4. അപ്പൊ ഇത് ഇത്രയും മെയിൻ ആയിട്ട് ഇലക്ട്രിക്കലിന്റെ മോഡ്യൂൾസ് ആയിരുന്നു. ഇനി നമുക്ക് മോഡ്യൂൾ 5 ഇലക്ട്രോണിക്സിൽ നമ്മൾ സബ്ജക്ട്സ് അല്ല, അനലോഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അതിന് നമുക്ക് ഫസ്റ്റ് സ്മോൾ സിഗ്നൽ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ഡയോഡ്, ബി ജെ ടി, മോസ്ഫെറ്റ്, അനലോഗ് സിമോസ്, സിമ്പിൾ ഡയോഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ക്ലിപ്പിംഗ്, ക്ലാമ്പിംഗ്, റെക്ടിഫയർ, ആംപ്ലിഫയർ, അതായത് സിംഗിൾ സ്റ്റേജ്, മൾട്ടി സ്റ്റേജ്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഒപ്പാമ്പ്, അതിലെ ബാൻഡ്വിഡ്ത്ത് ആൻഡ് പെർഫോമൻസ് വരുന്നുണ്ട് ആംപ്ലിഫയറിന്റെ, സിനുസോയ്ഡൽ ഓസിലേറ്റേഴ്സ്, സിംഗിൾ ട്രാൻസിസ്റ്ററിന്റെ ഒപ്പാമ്പ് കോൺഫിഗറേഷൻ, ഫംഗ്ഷൻ ജനറേറ്റർ, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്, ട്രിപ്പിൾ ഫൈവ് ടൈമർ, പി എൽ എൽ, അതിന്റെ പ്രിൻസിപ്പൽ ആൻഡ് ആപ്ലിക്കേഷൻസ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമുക്കറിയാം ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, നമ്മുടെ സാധാരണ ഡിപ്ലോമ ലെവലിലെ എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ചും കൂടെ ഒരു ഗേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്താലേ ആണ് ഈ ഒരു എക്സാമിന് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് മോഡ്യൂൾ ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ട്രൂത്ത് ടേബിൾ, ബൂളിയൻ ഫംഗ്ഷന്റെ മിനിമൈസേഷൻ, ട്രൂത്ത് ടേബിൾ റിയലൈസേഷൻ, കോമ്പിനേഷണൽ സർക്യൂട്ട്, അരിത്തമെറ്റിക് സർക്യൂട്ട്, കോഡ് കൺവെർട്ടർ, മൾട്ടിപ്ലക്സസ്, ഡീകോഡർ, പ്രോം, പി എൽ എ, ഇംപ്ലിമെന്റേഷൻ യൂസിംഗ് യൂണിവേഴ്സൽ ഗേറ്റ്, സീക്വൻഷ്യൽ സർക്യൂട്ട്, ലാച്ച്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, സ്റ്റേറ്റ് മെഷീൻ റെപ്രസെന്റേഷൻ, കൗണ്ടർ ആൻഡ് ഷിഫ്റ്റ് രജിസ്റ്റർ, സാമ്പിൾ ആൻഡ് ഹോൾ സർക്യൂട്ട്, എ ഡി സി, ഡി എ സി, ദെൻ എഫ് പി ജി എ, ഇത്രയും ടോപ്പിക്സ് വരുന്നുണ്ട് ഡിജിറ്റൽ സർക്യൂട്ടില്. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ ആരെയും സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കും അവർക്ക് കുറച്ച് കൂടുതൽ പഠിക്കേണ്ടി വരിക. അതിൽ നമുക്ക് അനലോഗ് കമ്മ്യൂണിക്കേഷനും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനും ആന്റിനയുടെ ബേസിക്സും എല്ലാം വരുന്നുണ്ട്. കുറച്ച് നമ്മൾ വർക്ക് ചെയ്യണ വേണം, കാരണം അനലോഗ് കമ്മ്യൂണിക്കേഷനിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് മോഡുലേഷൻ, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി മോഡുലേഷൻ, ഡിമോഡുലേഷൻ വരുന്നുണ്ട്, സൂപ്പർ ഹെറ്ററോഡ് ആൻഡ് റിസീവർ, ദെൻ അതിന്റെ റിയലൈസേഷൻ, അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം റിയലൈസേഷൻ, എസ് എൻ ആർ, ദെൻ എ എം എഫ് എം, അതിന്റെ എസ് എൻ ആർ കാൽക്കുലേഷൻ ഫോർ എ എം എഫ് എം. നെക്സ്റ്റ് ഇൻഫർമേഷൻ തിയറിയുടെ ഫണ്ടമെന്റൽസ്, അത് പറയാൻ വിട്ടുപോയി, ഇൻഫർമേഷൻ തിയറിയുടെ ഫണ്ടമെന്റൽസും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തില് പി സി എം, ഡി പി സി എം, അതേപോലെ തന്നെ എ എസ് കെ, ബി എസ് കെ, എഫ് എസ് കെ, ബേസിക്സ് ഓഫ് ടി ഡി എം എ, എഫ് ഡി എം എ, മാക്സ്വെൽസ് ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ ഫോംസ്, വേവ് ഇക്വേഷൻ, പോയിന്റിംഗ് തിയറം, ട്രാൻസ്മിഷൻ ലൈൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഇംപിഡൻസ്, ഇംപിഡൻസ് ട്രാൻസ്ഫോർമേഷൻ, ഇതൊക്കെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയിൽ ഒരു മോഡ്യൂളായിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ, അതും ഇതിൽ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബേസിക്സ് ഓഫ് ആന്റിന, ഡൈപോൾ ആന്റിന, റേഡിയേഷൻ പാറ്റേൺ, ആന്റിന പാരാമീറ്റർ. അത് കുറച്ച് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്, കാരണം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലോ കമ്മ്യൂണിക്കേഷൻ ഫുള്ള് പഠിക്കണം, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഫുള്ള് പഠിക്കണം, ഇൻഫർമേഷൻ തിയറിയുടെ ഫണ്ടമെന്റൽസ് പഠിക്കണം, ദെൻ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയുടെ ഒരു മോഡ്യൂൾ ആയിട്ടായിരിക്കും ഈ വേവ് ഇക്വേഷൻ, പോയിന്റിംഗ് വെക്റ്റർ അതൊക്കെ പഠിക്കുന്നതും, മാക്സ്വെൽസ് ഇക്വേഷൻ പഠിക്കുന്നതും, അതിൽ വേറൊരു മോഡ്യൂൾ ആയിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ പഠിക്കുന്നത്. അപ്പൊ അത് വരുന്നുണ്ട്, ബേസിക്സ് ഓഫ് ആന്റിന വരുന്നുണ്ട്. അപ്പൊ ഇത്രയും സബ്ജക്ട്സ് ഈ ഒരു മോഡ്യൂളിൽ വരുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പവർ ഇലക്ട്രോണിക്സ്. പവർ ഇലക്ട്രോണിക്സിൽ നമുക്ക് ഡയാക്ക്, ട്രയാക്ക്, പവർ മോസ്ഫെറ്റ്, എസ് സി ആർ, ഐ ജി ബി ടി, റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ, ഹാഫ് ബ്രിഡ്ജ് ആൻഡ് ഫുൾ ബ്രിഡ്ജ് റെക്ടിഫയർ വിത്ത് ആർ സി ഫിൽട്ടർ, വോൾട്ടേജ് റെഗുലേറ്റർ, ഡി സി ടു ഡി സി കൺവെർട്ടർ, ബക്ക് ബൂസ്റ്റ്, ഹാഫ് ബ്രിഡ്ജ്, ഫുൾ ബ്രിഡ്ജ് കൺവെർട്ടർ, ഇൻവെർട്ടർ, പൾസ് വിഡ്ത് മോഡുലേഷൻ ടെക്നിക്, എസ് എം പി എസ്, പ്രിൻസിപ്പൾസ് ഓഫ് ഡി സി ആൻഡ് എ സി മോട്ടോർ കൺട്രോൾ. ഇത്രയും വരുന്നതാണ് മോഡ്യൂൾ 8. സോ ഇതാണ് നമ്മളുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ എക്സ്പെക്ടഡ് സിലബസ് എന്ന് പറയാം. ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോ പ്രിപ്പറേഷൻ തുടങ്ങാം. എക്സാം വരുന്നതിന് ഒരു 3 മന്ത്സ് ബിഫോർ ഒക്കെയാണ് നമുക്ക് സിലബസ് അവൈലബിൾ ആവുക. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ മതി. താങ്ക് യു.